Hello, my super ladies. Welcome back to Zoe Study Vlog. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് ഞാൻ എഴുന്നേറ്റത് 5:30 മണിക്കാണ് കേട്ടോ. കാരണം നമുക്ക് പഠിക്കാനുള്ള സമയം വേണം, അതുപോലെ തന്നെ നമുക്കിന്ന് ഷോപ്പിൽ പോകണം. അപ്പം ഇപ്പം കൂടുതൽ ദിവസങ്ങൾ നമ്മൾ ഷോപ്പിലാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ഷോപ്പിൽ പോകും, പിന്നെ നമ്മൾ രാത്രിയാണ് വരാറ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കുക എന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. 5:30 എഴുന്നേറ്റ് ഞാൻ ചായ കുടിച്ചു. അതിനുശേഷം PG എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന പുസ്തകമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് റീഡിംഗ് ആണ്. ജസ്റ്റ് എന്തൊക്കെയാണ് ഈ ബുക്കിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു സമയത്ത് നമുക്ക് വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് സെക്കൻഡ് റീഡിങ്ങിലായിരിക്കും ഒന്നുകൂടെ മനസ്സിലാവുക. ഒരു പക്ഷേ നമ്മൾ അണ്ടർലൈൻ ചെയ്തത് എന്തായിരിക്കില്ല, ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല എന്ന് വരാം, അല്ലെങ്കിൽ അതിലേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേറെ ഒന്നും ഉണ്ടാവാമെന്ന് നമുക്കൊരു സെക്കൻഡ് റീഡിംഗ് കൂടെ ഉണ്ടാകുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഫസ്റ്റ് റീഡിങ്ങിനെ കുറിച്ചും സെക്കൻഡ് റീഡിങ്ങിനെ കുറിച്ചിട്ടും പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യുന്നത്, എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന പുസ്തകം. നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഷോപ്പിൽ പോകും. ചില ദിവസങ്ങളിൽ തുജാനും പാത്തും വീട്ടിൽ തന്നെ നിൽക്കും. ഞങ്ങൾ മൂന്നാളും കൂടെയാണ് പോവാറ്. അവർക്കുള്ള ഫുഡ് നമ്മളിവിടെ കൊണ്ടു കൊടുക്കും. അപ്പോൾ ഉച്ചക്കത്ത് ഫുഡ് ഉണ്ടാക്കാറുണ്ട്. ഷോപ്പിൽ പോകുന്ന ദിവസം നമ്മൾ ഉണ്ടാക്കാറില്ല, അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കാറുള്ളൂ. അതുപോലെ 7 മണിക്കൊക്കെയാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നേരത്തെ വരാണെങ്കിൽ നമ്മൾ നൈറ്റ് ഫുഡ് രാത്രി ഇവിടെ ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറ്. ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും രാത്രി പുറത്ത് പോകാനുണ്ട്. കാരണം നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങളും അതുപോലെ കുറച്ച് പാത്രങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും മണ്ണിൽ പോകണമായിരുന്നു. നമ്മളിന്ന് രാത്രി എന്തായാലും പുറത്ത് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലർക്കും അത് കഴിയുന്നില്ല, എങ്ങനെയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചാലഞ്ച് ഏറ്റെടുത്താൽ മതി കേട്ടോ. ഞാൻ രാവിലെ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജോലി കഴിയാതെ ഓഫ് ചെയ്യില്ല എന്നൊരു ചാലഞ്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതായത് അപ്പോഴേക്കും നമ്മളിപ്പോൾ രാവിലെ എന്താണോ, പത്തിരിയാണോ പൂരിയാണോ ദോശയാണോ എന്താണോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് കഴിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് അടുത്തത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. അതായത് ഇപ്പം നിങ്ങൾ ഒരു അടുപ്പിൽ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ചുട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴേക്കും അവിടെ ചോറിനുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു ചീന ചട്ടി ഇറക്കി വെച്ചിട്ട് ചോറ് വെക്കുന്നതൊക്കെ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾ അടുത്തത് റെഡിയാക്കിയിട്ട് അവിടെ വെക്കണം. അത് പത്തിരി കഴിഞ്ഞ് ആ കല്ലെടുത്ത് മാറ്റുമ്പോഴേക്കും നിങ്ങൾ അടുത്തത് കയറ്റി വെക്കാനുള്ള രീതിയിൽ റെഡിയാക്കി വെക്കണം. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ കറിക്കുള്ളത് അരിഞ്ഞ് ചട്ടിയിൽ സെറ്റാക്കി വെക്കുക, അല്ലെങ്കിൽ ഉപ്പേരിക്കുള്ളത് സെറ്റാക്കി വെക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 by 1 ഓരോന്നോരോന്നായിട്ട് ജോലികൾ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു ചാലഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യില്ല പണി കഴിയുന്നത് വരെ എന്നുള്ളൊരു ചാലഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ചുരുക്കം മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഒരുമിച്ച് വെക്കുന്ന സമയത്ത് എല്ലാം ഓരോന്നോരോന്നായിട്ട് പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് ഓരോന്നിന് അരിയാനുള്ളത് ഓരോ പാത്രത്തിലാക്കി സെറ്റാക്കി വെക്കും. എന്നിട്ട് അടുപ്പിലുള്ളത് ഇറക്കി വെക്കും, അടുത്ത പാത്രം എടുത്ത് വെക്കും. അങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ചാലഞ്ച് ആയിട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾ കൊണ്ട് എല്ലാ ജോലികളും തീർക്കാൻ പറ്റും. ഞാനിതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയിലെ ഷോപ്പിലെ കാര്യങ്ങളായിട്ടോ. നമ്മൾ ഷോപ്പൊന്ന് ക്ലീൻ ചെയ്യണം. ഒരുപാട് ഇപ്പം നോമ്പൊക്കെ ആയത് കാരണം ക്ലീനിങ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ജോലി ഓരോ വണ്ടീൻ്റെ പണിയെടുക്കുമ്പോൾ അതെല്ലാ വേസ്റ്റുകളൊക്കെ അവിടെ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ പകൽ സമയം മുഴുവൻ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നല്ല ഒരുപാട് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്കിംഗ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ സമയത്തെ വീഡിയോസ് ഒന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ മാത്രമായ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ ക്ലീനിങ് ഒക്കെ നമ്മൾ ഈവനിങ് തുടങ്ങിയതാണ്. കുറച്ച് സമയത്ത് പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പോവും ഇനി പുറത്തേക്ക്. പകൽ സമയത്തൊക്കെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇനി അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് പകൽ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഇനി ഷോപ്പിൽ പോകുന്ന ദിവസങ്ങളിൽ.
അപ്പോൾ നമുക്കിനി കുറച്ച് ചെറിയ ഒരു സ്റ്റാൻഡിൽ ഷെഫ് കേക്ക് അവിടെ നമ്മളെ വണ്ടിയുടെ കുറച്ച് നട്ട്സ് ബോൾട്ട് സ്ക്രൂസ് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ്. വലിയ ക്ലീനിങ് ജോലികളൊക്കെ ഒക്കെയും നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്, അവനും കൂടെ ചെയ്യും. നമുക്ക് ചെറിയ ചെറിയ ജോലികൾ മാത്രമാണുള്ളത്. അവർ ഈ തിരക്കുകൾ കാരണം നോമ്പിനെ അവർ ഉച്ചവരെയൊക്കെ ജോലി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയാണ് നോമ്പ് തുറന്നതിന് ശേഷം ഷോപ്പിൽ പോകാറാണ്. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു സമയത്ത് കിട്ടുന്നതെല്ലാം ഓരോ കാണുന്ന പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് എല്ലാം മിക്സ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കലാണ് എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഷെഫൊക്കെ കാണിച്ചു തരാണ് ഓരോ സൈസിലുള്ള സാധനങ്ങൾ ഏതൊക്കെ പാത്രത്തിലിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് കറണ്ടൊക്കെ പോയി. പിന്നെ ഞാൻ ടോർച്ചൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ജോലി ചെയ്ത് പിന്നെ നമ്മൾ ചോദിച്ചു ഇനി മതി, ഇനി നാളെ ആക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തി പോവാമെന്ന് കരുതി. മാത്രമല്ല നല്ല ഇടിയും മിന്നലും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മഴയത്താണ് കേട്ടോ പുറത്തൊക്കെ പോയത്. നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മഴയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് കുളിച്ചു ഡ്രസ്സ് ചെയ്തു നമ്മളിനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പച്ചി പെട്രോൾ അടിക്കണേ. നമ്മളിപ്പോൾ ഈ മാളിലെത്തിയിരിക്കുകയാണ്. വളാഞ്ചേരിയിലുള്ള യാറാം മാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പം കുറച്ചായിട്ടുള്ളത് കേട്ടോ, പുതിയ മാളാണ്. കുറച്ചായിട്ടുള്ള ഓപ്പൺ ആയിട്ട് നല്ല അടിപൊളി സംഭവമാണ്. നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടുന്ന് കുറച്ച് പച്ചക്കറികളും അതുപോലെ ഫിനോയില് ഹാർപിക്ക്
പിന്നെ കുറച്ച് പാത്രം കഴുകുന്ന സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ബില്ലാക്കുകയാണ്. അത് നമ്മളവിടെ കൗണ്ടറിൽ കൊടുത്തു. എന്നിട്ട് നമ്മൾ പിന്നെ മുകളിലോട്ട് പോവാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് കുറച്ച് പെയിൻറ്റ് വാങ്ങിക്കാനുണ്ട്. അതുപോലെ മൂന്ന് പേർക്ക് ഒരു പെയിൻറ്റ് വാങ്ങിക്കണം. പിന്നെ നമുക്കത് കഴിഞ്ഞതിന് ശേഷം മേലെ പോയിട്ട് പാത്രങ്ങളൊക്കെ നോക്കാനുണ്ട്. നമുക്കൊരു പാനും അതുപോലെ ജഗ്ഗ് ഇങ്ങനെ മൂന്ന് നാല് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മളതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഇതാണ് റെഡിമെയ്ഡ് നമ്മൾ തിരുമ്പുന്ന കല്ലാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇതിന് മുൻപൊന്നും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കാണിച്ചതാന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്താണിത്. അതുപോലെ ഇത് അടയ്ക്കൊക്കെ പൊട്ടിക്കുന്ന സംഭവമാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞി കാണുന്നത്. അപ്പോൾ ഞാനത് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ വണ്ടിയിൽ കൊണ്ടുപോയി പാക്കിംഗ് ഏരിയയിലോട്ട് പോകുന്നതാണ്. ഇതൊക്കെ ആയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകാൻ ബുദ്ധിമുട്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിതെല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്കിനി വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നതും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ വലുതാക്കി കൊണ്ടുവരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓരോ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ പഠിക്കുന്ന സമയം കുറേയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും ടൈം മാനേജ്മെൻറ്റ് വീഡിയോസും അതുപോലെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.